സംസ്ഥാനത്തെ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം മുസറിസ് പൈതൃക പദ്ധതി ഹെറിറ്റേജ് ടൂറിസത്തിന് മാതൃകയായ പദ്ധതിയായി മാറിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മുസറിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ പൈതൃക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു മുസ്ലിംസ് പദ്ധതിയിലൂടെ മുപ്പതോളം പ്രദേശങ്ങളും സ്മാരകങ്ങളും സംരക്ഷിച്ച് പോവുകയാണ് പദ്ധതിയിലൂടെ പതിനെട്ടോളം പുതിയ പദ്ധതികളുടെ നവീകരണവും പഠന കേന്ദ്രങ്ങളും ഒരുങ്ങുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് മുസ്ലിംസ് പദ്ധതിക്കുള്ളതെന്നും കൂടുതൽ പൈതൃക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു കയപ്പമംഗലം നിയോജക മണ്ഡലം ബീച്ച് ടൂറിസത്തിന് സാധ്യതയുള്ള ഇടമാണ് നവീനമായ ആശയങ്ങളാണ് ടൂറിസം മേഖലയിൽ നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ ടൂറിസം മേഖല വളരെ മുന്നോട്ട് പോകുകയാണെന്നും ടൂറിസം ജനകീയമായി മാറുമ്പോൾ കൂടുതൽ പിന്തുണ ലഭിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പി എസ് സെയ്ദ് മുഹമ്മദ് ലൈബ്രറി ആൻഡ് സ്റ്റുഡൻസ് റിസർച്ച് സെന്റർ മതിലകം ബംഗ്ലാക്കടവ് മുരക്കൽ ബോട്ട് ജെട്ടി നവീകരിച്ച പതിനെട്ടരയോളം കോവിലകം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു ശാന്തിപുരത്തെ പി എസ് സെയ്ദ് മുഹമ്മദ് ലൈബ്രറി ആൻഡ് സ്റ്റുഡൻസ് റിസർച്ച് സെന്റർ പരിസരത്ത് നടന്ന ചടങ്ങിൽ ടൈസൻ അധ്യക്ഷത വഹിച്ചു സെയ്ദ് മുഹമ്മദ് ലൈബ്രറിയിലേക്കായി ഇഡി ടൈസൻ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പുസ്തകങ്ങൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് കൈമാറി സെയ്ദ് മുഹമ്മദിന്റെ ഭാര്യ ഖദീജ ലൈബ്രറിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു ലക്ഷം രൂപ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇഡി ടൈസൻ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുസ്രിസ് പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ കെ മനോജ് കുമാറിന് കൈമാറി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ